March 1, വിശുദ്ധ ആൽബിനോസ്. ഫ്രാൻസിലെ ഒരു പുരാതന കുടുംബത്തിലായിരുന്നു വിശുദ്ധ ആൽബിനോസ് ജനിച്ചത്. തൻ്റെ ബാല്യത്തിൽ തന്നെ അപാരമായ ദൈവശക്തി വിശുദ്ധൻ കാത്തുസൂക്ഷിച്ചിരുന്നു. യുവാവായിരിക്കെ തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് എതിരായി വിശുദ്ധൻ ടിൻ ടില്ലൻറ്റ് ആശ്രമത്തിൽ ചേർന്നു. ആൽബിനോസ് ആശ്രമ ജീവിതത്തിൻ്റെ എല്ലാ കഠിനതയും അദ്ദേഹം സ്വീകരിക്കുകയും യാതൊരു പരാതി കൂടാതെ എളിമയുടെ ജീവിതം നയിക്കുകയും ചെയ്തു. യേശുവിന് വേണ്ടി ജീവിക്കുക എന്നതായിരുന്നു വിശുദ്ധൻ്റെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന ആഗ്രഹം. പ്രാർത്ഥനയോടുള്ള പരിപൂർണ അർപ്പണവും മാതൃകാപരമായ ജീവിതവും വിശുദ്ധനെ മറ്റ് സന്യാസിമാരുടെ ബഹുമാനത്തിന് പാത്രമാക്കി. അദ്ദേഹത്തിന് 35 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ടിൻ ടില്ലൻറ്റ് ആശ്രമാധിപതിയായി വിശുദ്ധൻ നിയമിതനായി. അദ്ദേഹത്തിൻ്റെ നല്ല ഭരണത്തിന് കീഴിൽ ആശ്രമം വളരെയേറെ വികസിക്കുകയും അവിടുത്തെ സന്യാസിമാർ വിശുദ്ധൻ്റെ ആധ്യാത്മികതയാൽ പരിപോഷിക്കപ്പെടുകയും ചെയ്തു. 25 വർഷത്തോളം ആശ്രമാധിപതിയായി ചിലവഴിച്ചതിനു ശേഷം 529 അങ്ങേഴ്സിലെ മെത്രാനായി വിശുദ്ധൻ നാമകരണം ചെയ്യപ്പെട്ടു. രാജ്യഭരണാധികാരികൾ പലപ്പോഴും വിശുദ്ധൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ഒരിക്കലും തൻ്റെ എളിമ കൈപെടിഞ്ഞിരുന്നില്ല. ഒരു മെത്രാൻ എന്ന നിലയിൽ ആൽബിനോസ് തൻ്റെ ദൈവജനത്തിൻ്റെ ക്ഷേമത്തിനായി അക്ഷീണം പരിശ്രമിച്ചു. അവർക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി. രാജാവായ ചിൽഡേബർട്ടിൻ്റെ സഹായത്തോടെ വിശുദ്ധൻ ഓർലീൻസിൽ 2 ആലോചനാ സമിതികൾ വിളിച്ചുകൂട്ടുകയും കുടുംബങ്ങളിൽ നടന്നു വന്നിരുന്ന നിഷിദ്ധമായ വിവാഹങ്ങളെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. ഇതിനിടെ വിശുദ്ധൻ്റെ രൂപത വിജാതീയരാൽ ആക്രമിക്കപ്പെടുകയും നിരവധി പൗരന്മാർ അടിമകളാക്കപ്പെടുകയും ചെയ്തു. ആ സമയങ്ങളിൽ വിശുദ്ധ ആൽബിനോസ് മോചനദ്രവ്യം നൽകി നിരവധി അടിമകളെ മോചിപ്പിക്കുകയും ദരിദ്രർക്കും രോഗികൾക്കും ഉദാരമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. നിരവധി അത്ഭുതങ്ങൾ വിശുദ്ധ ആൽബിനോസിൻ്റെ പേരിലുണ്ട്. ഇതിലൊരു ഐതിഹ്യമനുസരിച്ച് വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരുന്ന ചില തടവുകാരുടെ മോചനം വിശുദ്ധന് നേടുവാൻ കഴിയാതെ വന്നപ്പോൾ വിശുദ്ധൻ ആ തടവറയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടനെ തന്നെ ഒരു ഭയങ്കര ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും തന്മൂലം തടവറ തകർന്ന് അതിലെ തടവുകാരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. ആ തടവുകാർ പിന്നീട് ക്രിസ്ത്യാനികളാവുകയും അനേകർക്ക് മുൻപിൽ മാതൃകാ ജീവിതം നയിക്കുകയും ചെയ്തു. ആംഗേഴ്സിലെ അദ്ദേഹത്തിൻ്റെ കബറിടത്തിനു മുകളിൽ വിശുദ്ധൻ്റെ പേരിൽ വിശുദ്ധ ആൽബിനോസ് ആശ്രമം നിർമ്മിച്ചു. ഇത് പിന്നീട് ലോകപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായി മാറി.